ഇന്ത്യൻ ഓഡീസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്തിനടുത്തുള്ള കുളിത്തുറൈ സ്റ്റേഷൻ. ഇവിടെ മലൈ കോവിൽ ഓർ ടെമ്പിൾ ഓൺ ദ ഹിൽസ് എന്നറിയപ്പെടുന്ന ചിതറൽ റോക്ക് ജെയിൻ ടെമ്പിളിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ നാഗർകോവിൽ നിന്ന് ഏതാണ്ട് 27 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറിയും തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറിയുമാണ് ചിതറൽ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് എൻട്രൻസ്. ഇവിടെ നമ്മുടെ പേരും ഫോൺ നമ്പറും എഴുതി കൊടുത്തിട്ട് വേണം മുകളിലേക്ക് പോകാൻ. എൻട്രി ഫീ ഒന്നുമില്ല. ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ മുകളിൽ മല കയറി വേണം നമുക്ക് ക്ഷേത്രത്തിലെത്താൻ. അതിവിശാലമായ കശുമാവിൻ തോട്ടത്തിനിടയിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. തിരുച്ചിറാട്ട് മലൈ എന്നറിയപ്പെടുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. സെവൻത് സെഞ്ചുറിയിൽ പല്ലവ രാജാവായിരുന്ന മഹേന്ദ്രവർമ്മൻ ഫസ്റ്റിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ജെയിൻ മോണുമെന്റ്സ് തമിഴ്നാട്ടിൽ നിർമ്മിക്കപ്പെട്ടത്. ഇവിടെ പ്രധാനമായും 2 മോണുമെന്റ്സാണ് ഉള്ളത്. അതിലാദ്യത്തേത് 9th സെഞ്ചുറിയിൽ നിർമ്മിച്ച ജെയിൻ മോണുമെന്റ്, മറ്റൊന്ന് 13th സെഞ്ചുറിയിൽ നിർമ്മിച്ച പാർവതി ദേവിയുടെ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഭൂരിഭാഗവും പുനഃസ്ഥാപിക്കപ്പെട്ടവയാണ്, ഈ കാണുന്ന വിമാനം ഉൾപ്പെടെ. ദിഗംബര സെക്ടറിലുള്ള ജെയിൻ മോണുമെന്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പടികൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി പാർശ്വനാഥൻ, മഹാവീരൻ, പത്മാവതി എന്നിവരുടെ രൂപങ്ങൾ കല്ലിൽ കാർവ് ചെയ്ത രൂപത്തിൽ കാണാം. പത്മാസനത്തിലിരിക്കുന്ന മഹാവീരൻ നടുക്കായും തൊട്ടടുത്ത് അംബികാദേവിയുടെ രൂപവും കാണാം. ഓരോ തീർത്ഥങ്കരൻ്റെ ചുവടെ പേരും മറ്റു വിവരങ്ങളും തമിഴ് ഭാഷയിൽ വട്ടെഴുത്ത് സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നു. ഇവയുടെ പഴക്കം നോക്കിയാൽ ഓരോന്നും പല നൂറ്റാണ്ടുകളായി എഴുതി മുഴുമിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കാം. ഈ കാണുന്നതാണ് ഹിന്ദു ക്ഷേത്രം. ഹിന്ദു ക്ഷേത്രത്തിനുള്ളിൽ 3 സാങ്ക്ടംസ് ആണ് ഉള്ളത്. ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. അകത്ത് ഒരു മണ്ഡപം, വരാന്ത, പിന്നെ ബലിദീപം എന്നിവ കാണാം. ഇവ 3 മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന പാറയിൽ നിന്നും
കൊത്തിയെടുത്ത രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് മുന്നിലായി ഹാർട്ട് ഷേപ്പിൽ നാച്ചുറലി ഫോം ചെയ്ത ഒരു കുളവും കാണാം. ഇന്ത്യയുടെ മറ്റൊരു രത്നവുമായി വീണ്ടും കാണാം.